ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് വിഷയം വീണ്ടും ചർച്ചയാക്കി കേന്ദ്ര സർക്കാർ ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നതിനായി ഭരണഘടനാ ഭേദഗതി ചെയ്തേക്കും വിഷയം പ്രധാനമന്ത്രിയുടെ ഓഫീസ് ചർച്ച ചെയ്തു ബി ജെ പിയുടെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നാണ് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ഇത് യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കങ്ങൾ ഒരിടവേളയ്ക്ക് ശേഷം കേന്ദ്ര സർക്കാർ വീണ്ടും ഊർജിതമാക്കുന്നു ലോക്സഭാ നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്കായി ഒറ്റ വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന വിഷയം പി എം ഒ ചർച്ച ചെയ്തു ഇതിനായി ഭരണഘടന ഭേദഗതി ചെയ്യും ലോക്സഭയ്ക്കൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി നടത്താൻ വിവിധ സംസ്ഥാന സർക്കാരുകളുടെ പിന്തുണയും ആവശ്യമാണ് തെരഞ്ഞെടുപ്പുകൾ വ്യത്യസ്തമായി നടത്തുന്നതിലൂടെ ഖജനാവിനുണ്ടാകുന്ന വൻ സാമ്പത്തിക നഷ്ടവും രാഷ്ട്രീയ നേതാക്കളുടെ സമയനഷ്ടവുമാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് 1951 മുതൽ 67 നാലാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരെ രാജ്യത്ത് വോട്ടെടുപ്പ് ഒറ്റഘട്ടമായി നടന്നിരുന്നു എന്നാൽ ഇന്ദിരാഗാന്ധി ഭരണകൂടം വിവിധ സംസ്ഥാന സർക്കാരുകളെ രാഷ്ട്രീയ വിദ്വേഷത്തിന്റെ ഭാഗമായി പിരിച്ചുവിട്ടു ചില സംസ്ഥാനങ്ങളിൽ സർക്കാരുകൾക്ക് ഭൂരിപക്ഷവും നഷ്ടമായി തുടർന്ന് ഇടക്കാല തെരഞ്ഞെടുപ്പുകൾ നടന്നു ഈ സാഹചര്യത്തിലാണ് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പിന്നീട് വ്യത്യസ്തമായി നടന്നത് തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായി നടത്തണമെന്ന നിലപാടാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത് നിലവിൽ ആന്ധ്ര അരുണാചൽ സിക്കിം ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ലോക്സഭയ്ക്കൊപ്പമാണ് അതേസമയം കോൺഗ്രസും ഇടത് പാർട്ടികളും അടങ്ങുന്ന പ്രതിപക്ഷം ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പിനെ ശക്തമായി എതിർക്കുന്നു ജനം ഡൽഹി